അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മുഫ്സി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പൊരിച്ച ചെമ്മീൻ റോസ്റ്റാണ്. ഇതിൻ്റെ ആദ്യ വീഡിയോയാണ്. തുടർന്നുള്ള വീഡിയോകൾക്കായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് എന്നിവ മിക്സ് ആക്കി വെച്ച ചെമ്മീൻ. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അതിലേക്കൊരു പാൻ വെക്കാം. പാനിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. ചട്ടി ചൂടാവുന്നതിന് അനുസരിച്ച് നമുക്ക് ഒരു കറിവേപ്പിൻ്റെ ഇടാം. കറിവേപ്പിൻ്റെ ചൂടായതിനു ശേഷം മിക്സ് ചെയ്ത് വെച്ച ചെമ്മീൻ അടയാം. ചെമ്മീൻ നന്നായി ഒന്ന് മൂക്കണം. നല്ലവണ്ണം ഇളക്കി കൊടുത്ത് നല്ലവണ്ണം മൂത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ മാറ്റി വെക്കാം. നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. മുളക് പൊടി, വലിയ ജീരകം, മഞ്ഞപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി, ഉപ്പ്, മല്ലിപ്പൊടി, 2 ഉള്ളി, 2 തക്കാളി, 2 പച്ചമുളക്, 1 ചെറുനാരങ്ങ. ഇനി നമുക്കൊരു പാന് വെക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് വലിയ ജീരകം, ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി ഇളക്കാം. വലിയ ഉള്ളി അടയാം. നന്നായിട്ട് മൂക്കണം. അതില് അത്യാവശ്യം ഉപ്പ് ചേർക്കാം, ഒന്ന് വാടാൻ വേണ്ടിയിട്ട്. നന്നായി വാടിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ബ്രൗൺ കളറാണ് കേട്ടോ ഉള്ളി. ഉള്ളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു തുണ്ട് കറിവേപ്പിൻ്റെ ഇല ഇടാം. മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങ നല്ലവണ്ണം പിഴിഞ്ഞിട്ട് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇനി നമുക്ക് മാറ്റി വെച്ച ചെമ്മീൻ അതിലേക്ക് ആഡ് ചെയ്യാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. 1-5 മിനിറ്റ് മൂടി വെക്കുക. അതിനുശേഷം തുറന്നാൽ നമ്മൾ പൊരിച്ചു വെച്ച ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി 2 പ്ലേറ്റ് ചോറൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ചപ്പാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അടിപൊളിയായിട്ട് കഴിക്കാം. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.